ഫ്രണ്ട്സ് നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്ന ടേസ്റ്റ് ആയിട്ട് ഫിഷ് കറിയാണ്. നമുക്ക് റെഡിയാക്കാം. സബ്സ്ക്രൈബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ഓൺ ക്ലിക്ക് ചെയ്യാൻ, അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കിട്ടുന്നതായിരിക്കും. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതിനായിട്ട് ഫിഷ് ഇവിടെ ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒനിയൻ, കറിയ ലീവ്സ്, ടൊമാറ്റോ, ഗാർലിക്, ഗ്രീൻ ചില്ലി, ജിഞ്ചറും എടുത്തിട്ടുണ്ട്. പിന്നെ കോക്കനട്ടും എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ കോക്കനട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് പുളി വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ ജാറിലേക്ക് കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 2 ടീസ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ടർമറിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് വാട്ടറും കൂടെ ആഡ് ചെയ്തത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഫിഷ് കറി റെഡിയാക്കാം. നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. ഇപ്പൊ ഇത് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിലൊന്ന് ഹോട്ടാകട്ടെ. ഇനി നമുക്ക് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ, ഓണിയൻ, ഗാർലിക് ഇതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്രൈൻഡ് ചെയ്ത കോക്കനട്ട് ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കുക്കായാൽ മാത്രം മതി. നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കോക്കനട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പുളിയും വാട്ടറും ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമുള്ള വാട്ടറും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഇതിലേക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ബോയിൽ ആകട്ടെ. നമുക്കിത് കറി ചെയ്ത് നോക്കാം. ായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫിഷില് നന്നായി ഗ്രേവൊക്കെ പിടിച്ച് ഇതൊരു 10 മിനിറ്റ്സ് ഇവിടെ നിന്ന് കുക്കാകട്ടെ. നമുക്കിത് കറി ചെയ്ത് നോക്കാം. ഇപ്പൊ 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഇതിലേക്ക് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ ഇരുന്ന് കുക്കാകട്ടെ. ഇതിന്റെ ഗ്രേവി ഒക്കെ ഒന്ന് തിക്കാണവരെ ഇതൊന്ന് കുക്കാകട്ടെ. ഇനി ഇത് കറി നോക്കണ്ട. ഇതിന്റെ ഗ്രേവി ഒക്കെ ഒന്ന് തിക്കാകട്ടെ. സോൾട്ട് ഒക്കെ കറക്റ്റാണ്. ഗ്രേവി ഒക്കെ തിക്കായി. നമ്മുടെ ഫിഷ് കറി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ നമുക്ക്
കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് കവർ ചെയ്ത് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം. ഇപ്പൊ കവർ വെച്ചിട്ട് 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നോക്കിയത് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ഫിഷ് കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.